നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. പലതരം രാഷ്ട്രീയ ആരോപണങ്ങൾ നാം കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്തരം ഒരു ആരോപണം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ രാഹുൽ ഗാന്ധി ഡ്യൂപ്പിനെ ഉപയോഗിച്ചെന്ന ഗുരുതര ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ ട്വീറ്റിനെ ഉദ്ധരിച്ചാണ് ഹിമന്തയുടെ ആരോപണം. ജനുവരി 22 ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി ഡ്യൂപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്ത് ഇന്ത്യ ടുഡേ നോർത്ത് ഈസ്റ്റ് എക്സിൽ ട്വീറ്റ് ചെയ്തത്. ഇത് ചൂണ്ടിക്കാട്ടി രാഹുൽ അസം ജനതയെ അപമാനിച്ചു എന്നാണ് ഹിമന്തയുടെ ആരോപണം. രാഹുൽ ന്യായ് യാത്രയിൽ തന്റെ വിശ്വാസ്യത കളങ്കപ്പെടുത്തിയെന്ന ചില റിപ്പോർട്ടുകൾ കണ്ടെന്നും രാഹുലിന് 2019 കുറഞ്ഞ സീറ്റുകളാവും അടുത്ത ഇലക്ഷനിൽ അസമിൽ നിന്ന് കിട്ടുക എന്നും ഹിമന്ത കുറ്റപ്പെടുത്തി. ന്യായ് യാത്രയിൽ രാഹുൽ മുഴുവൻ സമയവും ബസ്സിനുള്ളിലായിരുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബസ്സിന് മുന്നിൽ ഇരുന്നയാൾ ആരാണ്? ദൂരെ നിന്ന് നോക്കിയാൽ അവിടെ സദാസമയവും രാഹുൽ ഇരിക്കുന്നത് പോലെയാണ് തോന്നുക. യാത്രയിൽ രാഹുൽ തന്റെ രൂപസാദൃശ്യമുള്ള മറ്റൊരാളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വിഷയമാണ്. അസമിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലോ ചരിത്ര സ്ഥലങ്ങളിലോ രാഹുൽ പോയില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. മാ കാമാഖ്യ ക്ഷേത്രത്തിലോ ലജിത് ബോർഫുഖാന്റെ ശവകുടീരത്തിലോ ഒന്നും രാഹുൽ സന്ദർശനം നടത്തിയില്ല. രാഹുൽ സന്ദർശിച്ച മണ്ഡലങ്ങളിലെല്ലാം BJP ജയിക്കും എന്നുറപ്പാണ്. പിന്നെന്തിനാണ് ഇങ്ങനെയൊരു യാത്ര? അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് ശ്രദ്ധ തിരിക്കുക മാത്രമായിരുന്നു രാഹുലിന്റെ ഉദ്ദേശം. പക്ഷേ അത് നടത്താൻ അസമിലെ ജനങ്ങൾ സമ്മതിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു. വലിയ ജനപങ്കാളിത്തമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. BJPക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങളും ഇതിൽ അസ്വസ്ഥരാണ് എന്നത് ഈ ആരോപണത്തിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ്. ഒരു വലിയ യാത്രയിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവ് ഡ്യൂപ്പിനെ ഉപയോഗിച്ച് എന്നൊക്കെ പറയുന്നവരുടെ മനോനിലയാണ് ശരിക്കും പരിശോധിക്കേണ്ടത്. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആരോപണം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. രാഹുൽ ഗാന്ധി ഇതുവരെ ഈ ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസും ഈ ആരോപണത്തെ മൈൻഡ് ചെയ്തിട്ടില്ല. എന്നാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ ആരും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് അസം മുഖ്യമന്ത്രി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്.